ഭരതന്റെ കടന്നുവരവാണ് കെ പി സി ലളിതയുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ്. ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു തമാശയുടെ പേരിൽ ദൃഢമായി തീർന്ന ബന്ധം. നിറങ്ങളെ സ്നേഹിച്ച ഭരതൻ പിന്നീട് ലളിതയെ തന്റെ ജീവിതത്തിന്റെ തന്നെ നിറമാക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആർട്ട് ഡയറക്ഷൻ എന്ന് പറയുന്ന ഗന്ധർവ ക്ഷേത്രമാണ്. അത് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിൻസെന്റ് മാഷ. ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ പടങ്ങളിലും ഞാൻ അഭിനയിക്കും. ഉദയയുടെ പടങ്ങളിലൊക്കെ അഭിനയിക്കും. ഉദയയുടെ പടമെല്ലാം ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നത് പുള്ളിയായിരിക്കും. അങ്ങനെ അവിടെ എവിടെയൊക്കെ വെച്ച് കാണാറുണ്ട്. പി എൻ മേനോൻ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത്ര അല്ലാതെ അത്ര വലിയൊരു അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഗുരുവായൂർ കേശവൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നും അതിലൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഏത് നിർവേദം സുപ്രിയയുടെ പടം അഭിനയിക്കാൻ ചെല്ലുമ്പോഴത്തേക്കാണ് വെറു ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് ഞാൻ പോകും. അന്ന് എനിക്ക് കുറച്ച് അസുഖം വന്നിട്ട് ഞാൻ തിരിച്ചു പോന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും അഭിനയിക്കാനായിട്ട് ചെല്ലുമ്പോൾ വെറുതെ എന്നെ എല്ലാവരും കൂപ്പലളിത കൂപ്പലളിത എന്ന് വിളിക്കുന്നു. അപ്പം ഞാൻ നോക്കുക, ഇതെന്താണ് ഇങ്ങനൊരു പേര് എനിക്ക്? അപ്പം കൂപ്പേ കൂപ്പേ നമ്മുടെ രാമേന്ദ്രൻ ക്യാമറ ലളിത രാമേന്ദ്ര ബാബു. അപ്പം ഞാൻ ചോദിച്ചത് എന്താ, എനിക്ക് മനസ്സിലായില്ല എന്താ ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് ട്രെയിനിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂപ്പയിൽ പോകുന്ന കണ്ടു വന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ദൈവമേ, അത് രാധാകൃഷ്ണനായിരുന്നു. അതായത് ഹരൺ സാറിൻ്റെ ഒരു പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് മദ്രാസിന് പോകും. അപ്പോൾ ടിക്കറ്റ് കിട്ടിയത് ഒരു കൂപ്പയിലാണ്. അതിൽ കയറിയിരുന്നു, ഞാൻ കയറിയിരുന്നു, ഞാൻ മേലെ കയറിയിരുന്നു. എനിക്ക് ഷൊർണൂർ വന്നപ്പം ഭക്ഷണം വാങ്ങിച്ചു തന്നു. ആ കൈയൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഒരു വിധത്തിൽ കഴുകി വീണ്ടും ഞാൻ അവിടെ കിടന്നു. താഴെ ഇറങ്ങിയാലല്ലേ വർത്തമാനം പറയേണ്ടി വരികയുള്ളൂ. ഞാൻ അവിടെ കിടന്നുറങ്ങി, ഇദ്ദേഹം താഴെയും കിടന്നുറങ്ങി. ഇത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ആരോ കണ്ട ഈ ഭരതനെയും പുള്ളിയും കണ്ടായതുകൊണ്ട് ഒരുപോലെ ഇരിക്കും. എന്നിട്ട് മദ്രാസിൽ ഇറങ്ങിയതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, ലല്ലു എന്നെ ഒന്ന് കൊണ്ടുപോയി ഭരതൻ്റെ വീട്ടിൽ വിട്ടിട്ട് പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനെന്നാ ഞാൻ കൊണ്ട് വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ കാറിൽ ഞാനാണ് അവിടെ കൊണ്ട് ഇറക്കി വിടുന്നത്. ഇത് വന്ന് ഇത് കഴിഞ്ഞ് വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വർത്തമാനം ഉണ്ടാകുന്നത്. അപ്പോൾ പുള്ളിക്ക് വാശിയായി. പുള്ളി പറഞ്ഞു, അങ്ങനെ അങ്ങ് സമ്മതിച്ചേക്ക്. അയ്യ ഞാൻ പറഞ്ഞു, അയ്യടാ നല്ല അത്യാവശ്യമാണ്, ഞാൻ കല്യാണക്കാരി ഒന്നും ആലോചിച്ചിട്ടൊന്നുമില്ല വേണ്ട. അല്ല അത് കുഴപ്പമില്ല, അത് പറഞ്ഞേരെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് ഞാനിഞ്ഞ് വന്നു. 78 ജനുവരി രണ്ടാം തീയതിയോ മൂന്നാം തീയതി വരെയാണ് അദ്ദേഹം വീട്ടിൽ വരുന്നത്. എന്നു വെച്ചാൽ എൻ്റെ അടുക്ക പറഞ്ഞു, എനിക്ക് ഞാൻ ചെയ്തതാണ്, തയ്യാറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ വെറുതെ പേര് കേൾക്കാൻ ഞാൻ ആളല്ല. ഇങ്ങനെ ഇവരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നിട്ട് അത് കളഞ്ഞേച്ച് വേറൊരാളിനെ പിടിച്ചു, എനിക്ക് പറ്റില്ല. എൻ്റെ വീട്ടിൽ എന്നെ ശരിയാക്കിക്കളേ എന്നിട്ട് ഞാനില്ലാന്ന് പറഞ്ഞു. ഇല്ല സീരിയസ് ആണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറയാൻ പോകണം. അങ്ങനെയാണ് ഈ കല്യാണം.